ഗർഭകാലത്തിലുണ്ടാകുന്ന പ്രമേഹം പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണുള്ളത്. ഒരെണ്ണം തികച്ചും ഈ ഗർഭകാലത്തിൽ മാത്രം കാണും, എന്ന് വെച്ചാൽ അത് ഒരഞ്ചാം മാസമൊക്കെ ആകുമ്പോഴാണ് സാധാരണ അത് കാണപ്പെടുന്നത്. അത് പ്രസവത്തിന് ശേഷം തികച്ചും നോർമലാവുന്ന ഒരവസ്ഥ, അങ്ങനത്തെയുള്ള ഒരെണ്ണമാണ് ഒരു ടൈപ്പ് ഉണ്ടാവുക. പക്ഷേ ഇവരെയൊക്കെ പൊതുവേ റിസ്ക് കുറവാണ്. പക്ഷെ എന്നിരിക്കലും ഇവർക്ക് ഭാവിയിൽ, അതായത് പിന്നീടൊരു 10 or 15 വർഷത്തിന് ശേഷം ഈ ഗർഭിണിക്ക് തന്നെ ഒരു പിന്നീട് ഡയബറ്റീസ് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഏകദേശം ഒരു 50% ഡയബറ്റീസ് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് ചെക്കപ്പുകൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ വെച്ചാൽ ഈ ടെസ്റ്റുകൾ നിരന്തരം ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നുകിൽ ഓൾറെഡി പ്രമേഹമുള്ളവരായിരിക്കും, അവർ ഗർഭിണിയാവുന്ന സമയം അങ്ങനെ വരും, അല്ലെങ്കിൽ ഗർഭാവസ്ഥയുടെ തുടക്ക സമയത്തെ പ്രമേഹം കണ്ടുവരുന്നത്. ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനാണെങ്കിൽ തീർച്ചയായിട്ടും പ്രസവ സമയത്തും അവർക്ക് ഈ പ്രമേഹം കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് അതനുസരിച്ചിട്ട് തന്നെ ടാബ്ലറ്റുകൾ, ചിലപ്പോൾ ഇൻസുലിൻ അല്ലെങ്കിൽ ഇതിൻ്റെ ടാബ്ലറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതുതന്നെ ഡോസിനുള്ള വ്യത്യാസമേ വരുള്ളൂ. പക്ഷേ പ്രമേഹം അവർക്ക് കണ്ടിന്യൂ ചെയ്യുകയും ഒരു ഡയബറ്റോളജിസ്റ്റിൻ്റെ സഹായത്തിലൂടെ നമ്മളത് മോണിറ്റർ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്.